ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കഴിക്കാൻ പറ്റൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അരയ്ക്കാനും നിൽക്കണ്ട, കുഴയ്ക്കാനും നിൽക്കണ്ട, പരത്താനും നിൽക്കണ്ട, അരി അരയ്ക്കാനും നിൽക്കണ്ട, ഒന്നും ചെയ്യാൻ പറ്റാ നമുക്ക് ചെയ്യണ്ട. അതിനായിട്ട് ഞാൻ ഗോതമ്പ് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു തവിക്ക് വന്നിട്ട് ഒരു 3 തവി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ, ഗോതമ്പ് മാവ്. ഇനി നമുക്കതിൽ സ്മൂത്ത്, നല്ല സോഫ്റ്റ് കിട്ടാനായിട്ട് അര സ്പൂൺ നമ്മൾ മൈദാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ചൂടുവെള്ളമൊന്നും ചേർക്കണ്ട, നോർമൽ വെള്ളത്തിൽ തന്നെ നമ്മൾക്ക് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുഴച്ചെടുത്തിട്ട് കാണിച്ചത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. വഴറ്റേണ്ട ആവശ്യമില്ല, കറി വേണ്ട കേട്ടോ. ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ഇതേ നല്ലവണ്ണം സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് മൂടി മാറ്റി വെച്ചോളൂ. ഇനി ഒരു മുട്ട, ഓക്കെ, ഒരു മുട്ട എടുത്ത് ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. വെള്ളയും മഞ്ഞയും എല്ലാം കൂടി ചേർത്തിട്ട് ഇനി നമുക്കതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില തൊണ്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി മതി. ഒരു മുട്ട കൊണ്ട് നമുക്ക് ഇതുപോലത്തെ 10 എണ്ണം ഉണ്ടാക്കാം കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ഒരു പച്ചമുളക് വലുത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാളയുടെ പകുതി, ഒരു തക്കാളിയുടെ പകുതി. നമുക്ക് ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു തക്കാളിയും ഒരു സവാളയും ചേർക്കാം കേട്ടോ, ഒരു മുട്ടയ്ക്ക്. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. അപ്പം ഞാനിപ്പോൾ ക്വാണ്ടിറ്റി കുറച്ചാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഉള്ളിയും തക്കാളിയും കുറച്ചത്. അപ്പോൾ വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു മുട്ടയ്ക്ക് ഒരു തക്കാളിയും ഒരു വലിയ സവാളയും എടുത്തോളൂ. പിന്നെ കുറച്ച് മാവ് ടൈറ്റ് ആയിക്കോട്ടെ, ഇത്രയും ലൂസാക്കണ്ട. ലൂസായാലും കുഴപ്പമില്ല, ഒരുപാട് ലൂസാവരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് അതങ്ങ് മാറ്റി വെച്ചു. ഇനി ഈ മാവ് നമുക്ക് പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്തിരി ലൂസ് ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിപ്പോയാലും കുഴപ്പമില്ല. കാരണം ഈ മുട്ട അതിലേക്ക് പോകുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങ് കട്ടിയാവുമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ സാധാരണ രീതിയിൽ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെ മുട്ടയിൽ മുക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ. പക്ഷേ നല്ല ഒരു ഇത് കിട്ടും, അതുകൊണ്ട് കുഴപ്പമില്ല, ലൂസായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും കുഴപ്പമില്ല. അതെ, ഇതിനങ്ങോട്ട് വെക്കുക. എന്നിട്ട് നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളതിന് മാവൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. ഗോതമ്പ് പൊടിയല്ലേ, അങ്ങോട്ട് ഒട്ടിക്കോളും, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് അടച്ചു കൊടുക്കുക. സൂപ്പർ ടേസ്റ്റ് വന്ന അപാര ടേസ്റ്റ്. നമുക്ക് വഴറ്റാൻ നിൽക്കേണ്ട, ഒന്നും ചെയ്യേണ്ട, എളുപ്പത്തിൽ നിമിഷ നേരം കൊണ്ട് ചെയ്യാം. കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ രാവിലെ നല്ലതാണെങ്കിൽ വൈകുന്നേരം കഴിക്കാം, 4 മണിക്കും കഴിക്കാം. പക്ഷേ ഇത് വഴറ്റി വഴറ്റി നിങ്ങൾക്ക് സമയം കളയേണ്ട, അതാണ് ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ. അതെ, അപ്പം ഞാനിത് ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ തിളച്ച ശേഷം നമുക്കിതങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ എന്നെ ട്രൈ ചെയ്ത് നോക്കണം ഇത്. അപ്പം ഞാൻ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തിരിച്ചും മറിച്ചു ഇടുക. മീഡിയം ഫ്ലെയിമിൽ ചെയ്യണേ, കാരണം ഹൈ ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല. ഉള്ളിലുള്ള മുട്ട എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കുക്കാവുന്ന സാധനമാണ്. നമ്മൾ വളരെ കട്ടിയിലല്ല ചെയ്തിരിക്കുന്നത്, നൈസായിട്ടാണ് നമ്മൾ പരത്തിയെടുത്തിരിക്കുന്നത്. കണ്ടോ, നല്ലോണം പൊങ്ങി വരുന്നുണ്ട്, കണ്ടില്ലേ. കാരണം അത്രയും നൈസായിട്ട് നമ്മൾ ഒരുപാട് നൈസായി പരത്തണ്ട, അത്യാവശ്യം ഇതിൽ പരത്തിയാൽ മതി. കണ്ടോ, പൊങ്ങി വരുന്നു കണ്ടോ. അപ്പോൾ ഇത് ആയിട്ടുണ്ട്, അധികം സമയമൊന്നും ആവശ്യമില്ല. കാരണം അതിൽ കട്ടിയായിട്ടുള്ള നമ്മൾ ചിക്കനും മട്ടനൊന്നും നമ്മൾ ചേർത്തിട്ടില്ല, വെറും മുട്ടയാണ്. ഒറ്റടിക്ക് തന്നെ അത് ആയിക്കോളും. അതാണ് ഞാൻ പറഞ്ഞ മുട്ട കുറച്ച് പുറത്ത് പോയാലും ഒന്നും സംഭവിക്കില്ല. നമുക്കിതിലിടുമ്പോൾ കറക്റ്റായിട്ട് വന്നോളും, ഒന്ന് തുറന്നു പോലും നമുക്കത് വരില്ല, സെറ്റായിട്ട് വരും കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്, ടേസ്റ്റ് കിഡിലും ടേസ്റ്റാണ്. തിരിച്ചും മറിച്ചും ആക്കിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇടാൻ പാടുള്ളൂ, ഹൈ ഫ്ലെയിമിൽ ഇടരുത്, കരിഞ്ഞു പോകും. ദേ കണ്ടല്ലോ. ഇനി നമുക്കിത് എടുക്കുക കേട്ടോ. ബാക്കിയുള്ളത് ഞാൻ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാൻ നമുക്ക് ഒരു മുട്ടയിൽ നിന്ന് നമുക്ക് 10 എണ്ണം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഒരു വലിയ സവാളയും ഒരു തക്കാളിയും ഇട്ടാൽ മതി കേട്ടോ. ദേ നല്ല സോഫ്റ്റാണ്, ഞാൻ തൊട്ട് കാണിച്ചു തരാം. കണ്ടോ, നല്ല സോഫ്റ്റാണ്, തൊടുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. ദേ ഇനി അതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം. മുട്ട നമുക്ക് നല്ലവണ്ണം വെള്ളയും മഞ്ഞയും കൂടെ മിക്സ് ആക്കിയിട്ടുള്ള ആ ഒരു കളറാണ്. അതിനകത്ത് നല്ലവണ്ണം കുക്കായിട്ടുണ്ട്. കണ്ടോ, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല, നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും ചെയ്ത് നോക്കില്ലേ. കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. രാവിലെ തന്നെ കുട്ടികൾക്ക് എല്ലാ ദിവസവും ഇഡ്ഡലി ദോശയും പുട്ടും കഴിച്ച് മടക്കുന്നവർക്ക് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാം. വീട്ടിഷ്ടം പരമാവധി ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു.